ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കൊച്ചി ദർശുകൂടി യാത്രയുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മളും താമസിച്ച് ഇവിടെയാണ് ഇന്നലെ റൂം എടുത്ത്. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സനീഷ് ഭായിക്ക് റെഡിയായി. അപ്പോൾ ഇന്ന് നേരത്തെ ഇറങ്ങണം എന്ന് കരുതിയതാണ്, 6 മണിക്ക് ഇറങ്ങണം എന്ന് കരുതിയതാണ്. പക്ഷേ ഒന്ന് ഉറങ്ങിപ്പോയി ഇന്നത്തെ ശീലം കൊണ്ട്. അപ്പം നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കൊല്ലം എത്താനായിട്ട് ഏകദേശം ഒരു 80 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇന്നിത്തിരി കൂടുതൽ ചവിട്ടേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ എത്തില്ല. പിന്നെ പോണ വഴി നമുക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറിയിട്ടേ പോകുള്ളൂ. അപ്പോൾ അവിടെ എത്തുന്ന ഇത്രയും എത്തുന്നുള്ള ഒരു ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ പോകുന്ന ഒരു ഭക്ഷണം കഴിക്കണം. എന്തായാലും ഇതൊക്കെ ഒരു 11 മണി വരെ വെയിൽ ചൂട് കൂടുന്നവരെ നമുക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ സൈക്കിൾ ചെയ്ത് ഇവിടെ കേട്ടോ, ഈ റൂമിലേക്ക് കയറി പോകുന്നതിൻ്റെ അടുത്ത് തന്നെ ലോക്ക് ചെയ്ത് വെച്ചത്. വൻ ലോക്കൊക്കെ കേട്ടോ, എനിക്ക് അവിടെ നമ്മൾ ഗേറ്റിലോട് ലോക്ക് ചെയ്യണ്ട. കൂടാതെ ഇവിടെ ഒരു ലോക്കുണ്ട്, ഒരു 3 ലോക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ എടുത്താണ് നമ്മൾ സംഭവം വെച്ചത്. അപ്പം നമുക്കിഞ്ഞേ ചായ കുടിക്കാനായിട്ട് ബാക്കി കേട്ടോ, രാവിലെ ഒന്നൊന്ന് ബൂസ്റ്റ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അത് ചായ കണ്ടിട്ടുണ്ട്. നമ്മൾ ചായ കുടിയെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ വെച്ചങ്ങ് വിടുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കൊല്ലം കഴിഞ്ഞേ പറ്റൂട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഉദ്ദേശം പറഞ്ഞ ഇന്ന ദിവസം നമ്മൾ ഉദ്ദേശിക്കണ്ടോ. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ എത്താൻ സാധ്യതയില്ല. ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവർ സന്തോഷം കേട്ടോ, ഓരോരുത്തരും ഓരോ വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് രണ്ടുപേരും ഒന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോരുത്തരും ഒന്ന് നമുക്ക് പറയുന്നുണ്ട്, പക്ഷേ സ്ഥലങ്ങൾ മനസ്സിലാകും. കരുമാടി എന്നൊരു സ്ഥലം വെച്ച് എന്താ കരുമാടി ബുദ്ധൻ്റെ അല്ലേ, ആ കരുമാടിക്കുട്ടൻ. പിന്നെ അതുകൂടാതെ തകഴി, തകഴിയ വീട് അല്ലേ, ആ ഹാ എൻ്റെ പുതിയ സൈക്കിൾ നമ്മളിന്ന് സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകട്ടെ. ചെറിയൊരു പോക്കറ്റ് റോഡ് വഴി കയറി പോണേ, ചേട്ടൻ വിട്ടിടിച്ചോറും പോകണല്ലോ. പക്ഷെ അതുപോലെ നമുക്ക് പോകാൻ പറ്റില്ല. സ്ട്രെയിറ്റ് അങ്ങ് പോകുമ്പോൾ ഇതേപോലത്തെ ഒരു പാലം കൂടെ കാണും, ആ അവിടുന്ന് വീണ്ടും സ്ട്രെയിറ്റ് പോവാ. ആ ഈ ഇരുമ്പ് പാലം ഉണ്ടോ, ഈ ഇരുമ്പാലത്തിൽ കൂടി വലിയൊരു തോട് പോകുന്നുണ്ട്, അത് കുറുകെ കടന്നു വേണം നമുക്ക് ഇനി പോകാൻ കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പുള്ളിക്ക് ഷോപ്പ് തുറക്കാനുണ്ടേ. അപ്പോൾ പുള്ളി ഏകദേശം വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഇതേപോലെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ എല്ലാ സ്ഥലങ്ങളും കണ്ടുപോകായിരുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതേ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തു കൂടി ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ. അവിടെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കരുമാടി എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലം കയറി ഇറങ്ങണം കേട്ടോ. പാലം കയറി ഇറങ്ങി കുറച്ചിറങ്ങി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് തക്കുളത്തുകാവ്, തിരുവല്ല, എടത്തോപ്പള്ളി, ശബരിമല. അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്, കരുമാടി ക്ഷേത്രം. അപ്പോൾ കരുമാടിയിലാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. അതുപോലെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ പുറകെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ കാണാനായിട്ട്. ഇപ്പോൾ കരുമാടിക്കുട്ടെന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടാ, ഇവിടെ ക്ഷേത്രമുണ്ട്. ചേട്ടാ ഈ കരുമാടിക്കുട്ടൻ മറ്റേ നേരെ അല്ലേ? ഇവിടൊരു അമ്പലം തൃപ്പൂണിത്ര. അപ്പോ ഇവിടെയൊക്കെ രണ്ട് സ്ഥലത്തും കൃഷിപ്പാടങ്ങളാണ്, ഇതൊക്കെ വെച്ചേക്കാം. അപ്പോൾ ഒരു നാട്ടിൻ പ്രദേശം ഒരു ഫീലാട്ടെ. ഇപ്പോൾ അതായത് കൊണ്ടൊക്കെ വലിയ ഒരു കൃഷിപ്പാടമാണ് കാണുന്നത്. ആ നെല്ലിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഒരു പ്രത്യേക ഒരു ഫീലാണ്ട. ഈ മാസ്ക് വെച്ചിട്ട്, ഈ മാസ്ക് വെച്ചിട്ട് ചവിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ട്. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നതാണ് കരുമാടിക്കുട്ടൻ ബുദ്ധ പ്രതിമ. അവിടെ ലോക്ക് ചെയ്തിട്ടില്ല, നമുക്ക് കയറാമെന്ന് തോന്നുന്നു. ബോർഡ് കാണിച്ചത് കേരള സർക്കാർ പുരാവസ്തു വകുപ്പ്, കരുമാടിക്കുട്ടൻ ബുദ്ധ പ്രതിമ, 1968 കേരള പ്രാചീന സ്മാരക പുരാവസ്തു സങ്കേത പുരാവശിഷ്ട നിയമപ്രകാരമുള്ള സംരക്ഷിത സ്മാരകം. അപ്പോൾ ഇതാണ് ആ സ്മാരകം. നമുക്ക് കേരള ചെരുപ്പക്കട് പുറത്തൂരിടാം അല്ലേ. ഇതിൻ്റെ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. എന്നാൽ പോലും നമ്മൾ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പണ്ട് കാലത്ത്
ബുദ്ധവിഹാരം പക്ഷേ ബുദ്ധ ഇത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ മറ്റു പ്രശ്നങ്ങളാൽ ഈ ബുദ്ധ വിഗ്രഹങ്ങളെടുത്ത് തോട്ടിലെറിയപ്പെട്ടു എന്നൊക്കെയാണ്. അങ്ങനെ ബുദ്ധന്മാർ ഇവിടെ നിന്ന് പാരായണം ചെയ്യപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ കരിമാടി എന്ന തോട്ടിൽ നിന്ന് ഈ ബുദ്ധൻ്റെ വിഗ്രഹം കിട്ടുകയുണ്ടായി. അത് സാർ റോബർട്ട് ബ്രിസ്റ്റോ എന്നുള്ള അദ്ദേഹമാണ്. പിന്നെ അത് ഇവിടെ സ്ഥാപിക്കുകയും രാജാജനെ ദലൈലാമയൊക്കെ ഇവിടെ സന്ദർശിക്കുകയും പിന്നെ സർക്കാരുമായിട്ട് അത് ഏറ്റെടുക്കുകയൊക്കെ അങ്ങനെ കുറേ ചരിത്രം ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബുദ്ധൻ്റെ പ്രതിമ പകുതികളിൽ കുട്ടനാടിനെ കൃഷി സമ്പത്തിൻ്റെ ഒരു അവർ സംരക്ഷകനായി ഇതിനെ കാണുന്നു. അവർ ഇവിടെ വന്നിട്ട് എണ്ണ നേരാറുണ്ട്. പക്ഷേ വെല്ലിച്ചൻ അവർ വെല്ലിച്ചൻ എണ്ണ നേരുക എന്നൊക്കെ അവർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കരുമാടി കുട്ടൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ സിനിമയൊക്കെ കരുമാടി കുട്ടൻ. പക്ഷേ ഇങ്ങനൊരു സ്ഥലവും ആ ഒരു ബുദ്ധ പ്രതിമ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടെ. നമ്മളിങ്ങനെ യാത്ര തുടങ്ങിയപ്പോഴാണ് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് സാധിച്ചത്. എന്തായാലും നമ്മളിപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിനോട് കുറച്ച് മാറി കരുമാടി എന്നൊരു സ്ഥലത്താണ്. ഈ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുഴയുണ്ട് ഇപ്പുറത്ത്, അതിൻ്റെ ചേർന്ന് നല്ല കാറ്റൊക്കെയാണ്. അടിപൊളി കരുമാടിക്ക് കരുമാടി ഗ്രാമം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെ റോഡിൻ്റെ രണ്ട് സൈഡിലത് മിഷൻ കാണാം കേട്ടോ. അതുപോലെ ഈ ചാക്കിട്ട് മുടിയൊക്കെ വേണ്ട. അന്ന് സംഭവം അറിയോ, ഇവിടെ കൊയ്ത്തായിരുന്നു, മിഷൻ കൊയ്ത്ത് നെല്ലാണ്. നെൽമണികൾ മൂടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഈ റൂട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മെയിൻ റോഡ് കയറി കഴിഞ്ഞാൽ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഉൾ റൂട്ടിലൂടെ പ്രദേശങ്ങളിലൂടെ പോയാൽ കേട്ടോ കാണാൻ പറ്റുള്ളൂ ഒരു പള്ളി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കരുമാടിക്കുട്ടൻ ബുദ്ധ പ്രതിമയെ കണ്ടതിന് ശേഷം കുറച്ചും കൂടി ഒരു 3-4 കിലോമീറ്റർ ഇങ്ങ് മാർക്ക് കഴിയുമ്പോഴേക്കും ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആലപ്പുഴയുടെ ഇതിഹാസ നായകനൊക്കെ തന്നെ പറയാം, തകഴി ശിവശങ്കര പിള്ളയുടെ വീടാണ്. വീടിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, ഈ കാണുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് അകത്തുനിന്ന് കയറാൻ പറ്റുമെന്ന് കയറാം. ഒരു ചേച്ചി കണ്ട്, ചേച്ചിയുടെ കുറച്ചേരൊക്കെ വർത്താനം കുറേ കഥകളൊക്കെ പറഞ്ഞു. അല്ലേ ചേച്ചി, ചേച്ചി ഇപ്പോൾ ലോട്ടറി കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സൈക്കിള് ചേച്ചിനെ ഒന്ന് നോക്കാനേ ഏൽപ്പിച്ചിട്ടുണ്ടോ പോലെ. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയിട്ട് പോവാം. ഇതാണ് ആ വീട്. നമുക്കെന്തായാലും പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് തകഴി ശിവശങ്കരപ്പിള്ള. ജനനം 17/4/1912, മരണം 10/4/1999 മരണം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ സന്ദർശന സമയം ഇവിടെ എഴുതിയുണ്ട്, രാവിലെ 9 മുതൽ 1 മണി വരെ, 1 മണി മുതൽ 2 മണി വരെ വിശ്രമ സമയം, ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയാണ് കേട്ടോ. തിങ്കളാഴ്ചയും എല്ലാ ദേശീയ അവധി ദിവസങ്ങളിലും അവധി പോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെയറാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ഉപഹാരങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. അത് കൂടാതെ പഴയ ഫോട്ടോ ഇവിടെ അദ്ദേഹം എഴുതിയ കുറേ ബുക്സുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മെഡലൊക്കെ പത്മഭൂഷണം 1985. അദ്ദേഹത്തിൻ്റെ കട്ടിലാണ് കേൾക്കുന്നത്. വടികൾ, ഷർട്ട്, ഡ്രസ്സൊക്കെ ഉപയോഗിച്ച അതുപോലെ കണ്ണട, അതൊക്കെ കളവേ നഷ്ടം തന്നെ ഉണ്ടോ. കോളാമ്പി, അതുപോലെ വടി കുത്തിന ക്ലോക്കൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. ടൈപ്പ് ചെയ്യണം മെഷീൻ. ഞാനിവിടെ സുരക്കാരെന്നൊക്കെ കേട്ടിട്ടില്ലേ, ഞാൻ കണ്ട കേട്ടിട്ടുണ്ട്, കണ്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാന സ്പീഡ് പുരസ്കാരം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു പാലത്തിൽ കേടാ. ഈ പാലത്തിൽ കയറിപ്പോ നല്ലൊരു അടിപൊളി കാഴ്ച. അച്ഛാ അപ്പുറ സൈഡ് ഒത്തിരി കൃഷിപ്പാടം ഉണ്ടോ, നല്ല പച്ചപ്പ്. ഇപ്പുറത്തേ ഉണ്ടേ താറാവിനൊക്കെ, ഓ ഒത്തിരി താറാവിനോ, താറാവ് കുഞ്ഞുങ്ങളാണേ. ആ വളർത്തുന്ന സ്ഥലമാണ്, അത് നല്ല അടിപൊളി സ്ഥലത്താട്ടോ. പുഴയുടെ ഒരു നടുവിലാട്ടേക്കാം, അടിപൊളി വൈബാണ് കേട്ടോ. രണ്ട് സൈഡും കൃഷി, അതിന് നടുവിലുള്ള റോഡ്. ചേച്ചിമാരൊക്കെ
കഞ്ഞിവിടെയാണല്ലേ ഇത്തിരി കഞ്ഞി തരുമോ ചേച്ചിയാരൊക്കെ പാടത്തെ പണിയായിട്ട് വെയിലത്ത് തന്നെ ഇരുന്ന് കഞ്ഞി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് കഞ്ഞിക്കട കണ്ടുപിടിക്കണം. കഞ്ഞി പിടിച്ചിട്ട് ഇനി അടുത്ത യാത്ര. നിങ്ങൾ വിചാരിക്കാം ഇമ്മാർക്ക് ഈ തീറ്റയും കുടിയും ഉറക്കം മാത്രമുള്ളതെന്ന്. അല്ല കേട്ടോ, നമ്മൾ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇടങ്ങാറാണ്, നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണം എന്തായാലും മസ്റ്റായിട്ട് സൈക്കിൾ ട്രിപ്പ് ചെയ്യുമ്പോൾ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കണേ. വെള്ളം കുടിക്കാതൊന്നും പോരുത്, എപ്പോഴും വെള്ളം വേണം, സ്റ്റോക്ക് വേണം. പിന്നെ എന്തെങ്കിലുമൊക്കെ എനർജി കുറിച്ചുള്ള മറ്റേ ഗ്ലൂക്കോസോ ഒ ആർ എസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കയ്യിൽ കരുതണേ സൈക്കിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയർഡായി പോകും. അതുമാത്രം വെയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ടാവും, വണ്ടി വെക്കളിച്ചിട്ട് പണിയാണല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ ഇങ്ങനെ ചവിട്ടി, കുറേ ചവിട്ടി വന്നായിരിക്കും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങൾ നോക്കിയിട്ട് അപ്പോൾ ഒന്നും അങ്ങോട്ട് നല്ല രീതിയിൽ നമുക്ക് കിടക്കാനിരിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്ഥലം കിട്ടിയില്ല. പിന്നെ അവസാനം ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ ചെറിയൊരു ഇടം കിട്ടി, ഇതാണോ ഇവിടെയായിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത്, ഇതിൽ കുഴപ്പമില്ലാത്ത മരത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ യാത്ര, അപ്പോൾ ഇനി യാത്ര തുടരുകേട്ടാ. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലം എത്ര എന്ന് പ്രതീക്ഷിച്ചാൽ കൊല്ലം എത്തും എന്നുള്ളൊരു ഒരു ഉറപ്പില്ല, കാരണം രണ്ടു മൂന്ന് സ്ഥലങ്ങൾ അഡീഷണലി കയറി കാണാനായിട്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവം അറിയാം, ഞങ്ങളിപ്പോൾ നിൽക്കുമ്പോൾ ഒരു സുഹൃത്ത് ഒരാൾ ഞങ്ങളെ പാസ് ചെയ്ത് അങ്ങോട്ട് പോയത്, പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മളോട് കണ്ട്, പിന്നെ നമ്മൾ സൈക്കിളൊക്കെ നിർത്തി സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന വലിയൊരു സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഇതാട്ടെ, നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമുക്ക് വിഷയം നമ്മളെ കണ്ടിട്ട് തിരിച്ചു വരികയും, ഇതേപോലെ ശേഷി കുറച്ച് മുമ്പ് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് കുറേ സംസാരിച്ചു, അതുപോലെ ഒരു ചങ്ങാതി പോകുന്ന ഞങ്ങൾ സംസാരിച്ച് റൈഡർ. പേരെന്ന് പറഞ്ഞു? എന്റെ പേര് ഉവൈസ് മുഹമ്മദ്. ആലപ്പുഴ എന്റെ വീട് കോന്നി. കോന്നിയാണ്. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ, കാരണം നമുക്ക് വലിയൊരു അത് പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങള് എടത്വ പഞ്ചായത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക കേട്ടാ. രണ്ട് സൈഡും കൃഷിപ്പാടമാണ് ഈ കാണുന്നത്. ഇപ്പൊ കൃഷിയില്ല, ഇപ്പൊ കൃഷിയുടെ ടൈമൊക്കെ കഴിഞ്ഞ് കാര്യമായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സംഭവം. ഒത്തിരി വീട് കാര്യങ്ങളൊക്കെ ഉണ്ടട്ടെ, എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ 3 മണിയാവാറായി. പാട് ആ സിഗ്നലിൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടോ സമ്മതിച്ച്. ഇത് തന്നെ താങ്ക് യു കേട്ടാ. ഓക്കെ സന്തോഷട്ടോ. അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി ഒരു ഫോട്ടോ ഒക്കെ എടുക്ക. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന നമ്മൾ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. എന്തായാലും ഉണ്ടോ, കാരണം ഈ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അത് നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്താ പറയുക, ഇതുവരെ അധികം സംസാരിക്കാത്ത ആളുകളും നമ്മളോട് ചാറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും നമ്മളെ വിളിക്കുകയും വിശേഷം തിരക്കുകയും എന്താണ് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമാണ് അങ്ങനെ ആ ചോദ്യമല്ലേ, ആ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെ. നമുക്ക് തന്നാൽ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ ചോദ്യം മതി, ചോദിച്ചല്ലോ അത് മതിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ കണ്ടുണ്ട് നമ്മുടെ കായംകുളത്തേക്ക്, കൊല്ലത്തേക്ക് എത്തുന്ന ഒരു ഇതാണ്. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളിങ്ങനെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞു, അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ കട്ട് ചെയ്യും അങ്ങനെ പോകും. അപ്പോൾ എന്താ പറയുക, പോകുന്ന വഴിക്കേ നമ്മളെല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് ആസ്വദിച്ചു പോവുക. യാത്ര ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസമല്ലോ അവിടെ എത്തുക, അങ്ങനെ പോയാൽ ശരിയാവില്ല. ആസ്വദിച്ചു പോകുന്നതിൽ ഏറ്റവും അടിപൊളി അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് സമയമുണ്ട് അവിടെ എത്താനായിട്ട്, നമുക്ക് ദിവസമുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ ആസ്വദിച്ച് പിന്നെ റെസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അത്ര നല്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ഒത്തിരി കിലോമീറ്റർ നമ്മൾ ചവിട്ടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇത്ര കിലോമീറ്റർ 100 കിലോമീറ്റർ മേളിൽ നമുക്ക് ചവിട്ടി പോകാം, പക്ഷേ നമ്മുടെ ഹെൽത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ റെസ്റ്റ് എടുത്ത് നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോയെന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യത്തുന്ന പണിയുന്നില്ല അല്ലേ എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഇപ്പോൾ ടൗണിലൂടെ ആട്ടെ ഇപ്പോൾ ചവിട്ടി പോകുന്നത്. ഈ ഏരിയയിൽ ഇത്തിരി റോഡൊക്കെ ഇത്തിരി ചില സ്ഥലങ്ങൾ ഇത്തിരി മോശമാണ്, ചില സ്ഥലം കുഴപ്പമില്ല. റോഡ് മോശം വരുമ്പോഴാണ് ഒരു പണി, കാരണം ഈ സൈക്കിളെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. കായംകുളം കരുനാഗപ്പള്ളി, നമ്മൾ കൊല്ലത്തൂടി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊല്ലത്ത് കരുനാഗപ്പള്ളി എത്താറായി. ഇനി ഏകദേശം ഒരു
മൂന്ന് കിലോമീറ്റർ കൂടി ചവിട്ടിയാൽ മതി കരുനാഗപ്പള്ളിയിലെത്തും. അപ്പോൾ നമുക്ക് ചേക്കാറുള്ള സമയമായി. നമുക്ക് ഒരു അഞ്ചര കഴിഞ്ഞ് സൂര്യനൊക്കെ പോയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും സെറ്റിലാണോ, എന്തായാലും ഇതിന് മൂന്ന് കിലോമീറ്ററുള്ളൂ. വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരുനാഗപ്പള്ളിയിൽ ഇന്ന് ഇന്നത്തെ രാത്രി കരുനാഗപ്പള്ളിയിൽ കൊച്ചിയിൽ നിന്ന് എത്ര പോണിത്ര മനു വെള്ളം കുടിച്ചോ? ഭക്ഷണം കഴിച്ചല്ലോ, കഴിക്കണം. കുഴപ്പമില്ല. കരുനാഗപ്പള്ളി എന്താ പറയണം? എന്ത് ഭക്ഷണം വേണ്ട, എന്തായാലും പരിചയപ്പെട്ടല്ലോ. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് പോവാ, വെള്ളം കുടിച്ചിട്ട് പോവാ, അത് മതി. ഇത് തന്നെ സന്തോഷം. സെവൻ സീറോ. അപ്പൊ എന്തായാലും സന്തോഷം, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു ബ്രോ. ഞാൻ മച്ച പയ്യനെ ഓച്ചിറയുള്ള പയ്യനാണ്. എന്താ ആവശ്യത്തിന് ഇവിടെ വന്നാ? ഇവിടെ വെച്ച് കണ്ടപ്പോൾ ആള് നമ്മളോട് ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിക്കണം എന്നൊക്കെ കഴിച്ചു. എന്തായാലും അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളോട് ചോദിക്കാനും ഇതേപോലെ അന്വേഷിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഫോൺ നമ്പറൊക്കെ മേടിച്ചു, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും വിളിച്ചോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷം എന്തായാലും. സന്ധ്യാ സമയത്ത് കരുനാഗപ്പള്ളി നഗരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ട തിരക്കുണ്ടെങ്കിൽ അത്ര വലിയ തിരക്ക് എന്ന് പറയാനില്ല. നമ്മുടെ ഇന്നത്തെ യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു. രണ്ട് ദിവസത്തിൽ പോകാൻ പറ്റി. പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് വിയർത്ത്, ഇന്നത്തെ കൂടുതൽ ചവിട്ടി വെയിലെത്തും. അപ്പോൾ അത് കാരണം വിയർത്ത് നാശമായിട്ടിരിക്കുന്നുണ്ട്. മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം വന്ന ഉടനെ തന്നെ ഒന്ന് കുളിക്കാൻ സെറ്റാണ്, അങ്ങനെയുള്ള കഴിവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമൻ്റൊക്കെ ഇടുക. അതിന് രാവിലെ യാത്ര തുടരണം. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഓക്കെ, ബൈ ബൈ.